you all very eagerly waiting for the next part of Fun Vacation program. So before moving to the video, I'm Gayatri Pratapan of class 10th. Let's begin with a nice English poem by Shivani of class 10th. Don't give up. Don't give in. There's always an answer to everything. This, my friend, is for you. The trials that you face and the dreams that you chase, you're behind in your race and you're straying from your pace. Your mind is scattered all over the place and you're desperate for space. Little did he know that it's your time to embrace. Don't give up. Don't give in. There's always an answer to everything. You know, we tend to hide what's inside and waste time on what could be. Yet isn't the key to believe in our own identity. Your past brought you here and it is where it all begins. Don't give up. Don't give in. There's always an answer to everything. Thank you. Now let's hear a nice moral story by Adityan of class 7C. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. ആ യാത്രക്കിടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ ഫലമായി ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരൻ്റെ മുഖത്തടിച്ചു. അടികൊണ്ട കൂട്ടുകാരന് നന്നായി വേദനിച്ചു. പക്ഷേ അവൻ ഒന്നും പറഞ്ഞില്ല. പകരം മരുഭൂമിയിലെ മണലിലെഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു. അതിനുശേഷം അവർ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവർ അവിടെ വെള്ളം കുടിക്കാനിറങ്ങി. അവിടെ ആദ്യത്തെ അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുടിയിൽ മുങ്ങാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ അവിടെ കിടന്ന ഒരു കല്ലിൽ എഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിലെഴുതി, പക്ഷെ ഇപ്പോൾ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിലെഴുതിയത്? കൂട്ടുകാരൻ മറുപടിയായി പറഞ്ഞു, ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ നമ്മൾ അത് മണലിലെഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷെ ആരെങ്കിലും നമ്മെ രക്ഷിച്ചാൽ നമ്മൾ അത് കല്ലിൽ കൊത്തി വയ്ക്കണം, ഒരിക്കലും മായാത്ത പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, സുഹൃത്ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാനും ഓർക്കാനും തയ്യാറാവണം. അതുപോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം. അപ്പോഴേ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ നിലനിൽക്കൂ. നന്ദി. മഹാകവി ചങ്ങമ്പുഴയുടെ അതിമനോഹരമായ കവിത കാവ്യനർത്തകിയുമായി ഗൗരിക പ്രതാപൻ ഓഫ് ക്ലാസ് 6B. മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും. ഇടചേർന്ന ഹൃദയം പുതുകുളകങ്ങൾ ചൂടി, ചുടു നെടുവീർപ്പുകൾ കിടയിലും കൂടി. അതിധന്യകളുടു കന്യകൾ മണിവീണകൾ നീട്ടി, അപ്സരോരമണികൾ തൈമണികൾ കൊട്ടി. വൃന്ദാവന മുരളീരവ പശ്ചാത്തലമെങ്ങിൽ സ്പന്ദിക്കും ആ മധുര സ്വരബീജികൾ തന്നിൽ. താളം നിരനിരയായി മുരയിട്ടിട്ടു തന്നി, താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി. സതത സുഖസുലഭത തന്നിര പറവച്ചു, ഋതുശോഭകൾ മുന്നിൽ താലം പിടിച്ചു. തങ്കത്തരിവളയിളകി നിൻ പിന്നിൽ തരളിതകൾ, സങ്കൽപ സുഷമകൾ
ചാമരം വീശി സുരഭില മൃഗമത തിലകിത ഭാലം സുമ സമ സുലളിത മൃദുല കപോലം നളിനതല മോഹന നയന വിലാസം നവകുന്ദ സുമ സുന്ദര വരമന്ദഹാസം ഖനനീല വിപ്പിന സമാന സുകേശം കുനുകുന്ദള വലയാങ്കിത കർണാന്തിക ദേശം മണികനക ഭൂഷിത ലളിത ഗണനാണം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം. And that's up for today. I would like to thank all the participants and viewers for your support. Kindly like, share and subscribe our channel for more videos. Until then, just tune with us. I am Gayathri Prathapan signing off.